ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വൈശല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനമാധുരി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. 22 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഓരോ വാക്യത്തിലും ആഴമേറിയ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമുദ്രമാണ് സങ്കീർത്തനം. പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ, ചിന്തിക്കാൻ, രചനകൾ നടത്തുവാൻ, ഭാവാത്മക രൂപത്തിൽ എന്തു വേണ്ട, എല്ലാ മനോഭാവത്തോടും ഈ സങ്കീർത്തനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ഒരു നല്ല ഗാനാലാപനത്തിൻ്റെ വീജികൾ സങ്കീർത്തന വായനയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഓരോ വാക്യവും ഗാനമായി ആലപിക്കാനുള്ള ഒരു രീതിയാണ് സങ്കീർത്തനത്തിനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ യഹൂദന്മാർ പാട്ടുപുസ്തകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എബ്രായൻ്റെ പ്രധാനപ്പെട്ട വായനാ പുസ്തകമായിരുന്നു സങ്കീർത്തനങ്ങൾ. ഈ എപ്പിസോഡിൽ 22 സങ്കീർത്തനം 3 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിന്നിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തേയെന്ന് വിലാപരൂപേണ നൊമ്പരത്തോട് പറഞ്ഞ സങ്കീർത്തനക്കാരൻ, എൻ്റെ ദൈവമേ, പകൽ സമയത്ത് ഞാൻ നിന്നെ വിളിക്കുന്നു, നീ ഉത്തരമരുടുന്നില്ല, രാത്രികാലത്തും എനിക്ക് സ്വസ്ഥതയില്ല എന്ന് ഭൗതികമായി തോന്നുമ്പോൾ വേദനാജനകമായി സാക്ഷിച്ച സങ്കീർത്തനക്കാരൻ 3, 4, 5 വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു തലത്തിലേക്ക് നമ്മളുടെ ചിന്തയെ കടത്തിക്കൊണ്ടു പോകുകയാണ്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഇതൊരു വലിയ തിരിച്ചറിവ്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ എന്നുള്ള പ്രയോഗം നമ്മൾ അല്പമായിട്ട് ചിന്തിക്കണം. ദൈവത്തെ സ്തുതിക്കുവാൻ കോടകോടി ദൂതന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, നിർമ്മലന്മാരുണ്ട്. എങ്കിലും മനുഷ്യസൃഷ്ടിയുടെ സ്തുതികളിൽ ദൈവം പ്രീതിപ്പെടുന്നവന്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. സ്വന്തം കൈകൊണ്ട് മെനഞ്ഞ് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തു. സ്വന്തം ദൂതന്മാർക്ക് പോലും കൊടുക്കാത്തതായ തൻ്റെ സ്വരൂപം ദൈവം നൽകിയത് മനുഷ്യനാണ്. മനുഷ്യനെ സൃഷ്ടിച്ചാൽ തുടർന്ന് എന്തു സംഭവിക്കുമെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. അവൻ മത്സരിക്കുമെന്നും തൻ്റെ കൽപ്പനയെ എതിർക്കുമെന്നും ദൈവത്തിന് അറിയാം. എങ്കിലും ദൈവം മനുഷ്യന് തൻ്റെ സ്വരൂപം കൊടുത്തു, സാദൃശ്യം കൊടുത്തു. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് നിത്യജീവനുണ്ട്, നമ്മൾക്ക് ഭൗതിക മരണം മാത്രമേ ഉള്ളൂ, ആത്മീക മരണമില്ല. നമുക്ക് നിത്യജീവൻ ദൈവം നൽകുമെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്, വ്യാപ്തിയുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് അവൻ നിലനിൽക്കുന്നവനാണ്. കാരണം ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതിന് മരണമുണ്ടാകുന്നില്ല, ക്ഷയമുണ്ടാകുന്നില്ല. മനുഷ്യന് മരണമുണ്ട്, നിത്യമരണമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും ക്ഷയം സംഭവിക്കും, മരണം സംഭവിക്കുമെന്നാണ്. തൻ്റെ സാദൃശ്യവും സ്വരൂപവും നമുക്ക് തന്നവൻ നിത്യനായതുകൊണ്ട് അവൻ്റെ നിത്യരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗത്തിനും ആ ഒരു നിത്യതയുടെ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ വേദശാസ്ത്രത്തിലും പാരമ്പര്യത്തിലും നിത്യനരകമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല, നിത്യനാശം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല.
നിത്യജീവൻ എന്ന് പറയുന്ന കൺസെപ്റ്റേ ഉള്ളൂ. കാരണം ഒരുവനും നിത്യമായി നശിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് സുറിയാനി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, എത്ര പാപം ചെയ്തവനും ബലഹീനനും കുറവുള്ളവനും നശിക്കപ്പെട്ടവനോ ശപിക്കപ്പെട്ടവനോ അല്ല, വീണുപോയവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവനെക്കുറിച്ച് പറയുന്നത്. വീണുപോയവൻ എന്നുള്ള അർത്ഥത്തില്ല മനുഷ്യനെക്കുറിച്ച് വിലയിരുത്തുന്നത്. അതായത് വീണുപോയവനെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നശിക്കപ്പെട്ടു പോയവൻ എന്നല്ല അർത്ഥം. വീണുപോയവനെ സംബന്ധിച്ചിടത്തോളം ഇനി എഴുന്നേൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് നഷ്ടപ്പെട്ടു പോയ, വീണുപോയ സാത്താന്മാരായി തീർന്ന മാലാകന്മാരെക്കുറിച്ച് പോലും പറയുന്നത് ഫോളൻ ഏഞ്ചൽസ് എന്നാ പറയുന്നത്, വീണുപോയ മാലാകന്മാർ എന്നാ പറയുന്നത്. അപ്പൊ വീണുപോയ മാലാകന്മാർ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഓർത്തോണം, സാത്താനായി ലൂസിഫറായി മാറ്റപ്പെട്ടവരെ കുറിച്ച് പോലും വീണുപോയവർ എന്ന് പറയുമ്പോൾ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, നശിച്ചു പോകുന്നവരെയും ഇല്ലായ്മയിലായി പൊയ്ക്കൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നമ്മൾ ആ രീതിയിലൊരു വിലയിരുത്തൽ നടത്തണ്ട. നമ്മളോട് സ്നേഹമില്ലാത്തവരെ സംബന്ധിച്ചും നമ്മളെ എതിർക്കുന്നവരെ സംബന്ധിച്ചും ആ ഒരു വിലയിരുത്തൽ നടത്തണ്ട. അനുസരണക്കേട് കാണിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ഭൗതികമായ സാഹചര്യങ്ങൾ വിലയിരുത്തി അതിനെ കണ്ടുകൊണ്ട് നമ്മളൊരു മറുപടിയിലെത്തേണ്ട, ഒരു ഉത്തരത്തിലെത്തേണ്ട. അവർ വീണുപോയിട്ടേ ഉള്ളൂ. വീണുപോയവർ എന്ന് വെച്ചാൽ അവർക്ക് എഴുന്നേൽക്കാനുള്ള സാഹചര്യമുണ്ട്, കൈ നീട്ടി കൊടുക്കണം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ വീണുപോയവരാണെങ്കിലും അവരുടെ സ്തുതി പ്രത്യേകതയുള്ളതാ. അപ്പൊ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ എന്നുള്ള ഒരു വാചകത്തിലൂടെ ചില പ്രത്യേകമായ ആശയങ്ങൾ സങ്കീർത്തനക്കാരൻ നമ്മളോട് സംവേദിപ്പിക്കുകയാണ്. അതായത് ഇസ്രായേലിന്റെ സ്തുതികളിൽ അധിവസിക്കുക എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ സ്തുതികളിൽ ദൈവത്തിന് അധിവസിക്കാൻ പറ്റും. അത്ര ശ്രേഷ്ഠമാണ് ആ സ്തുതിപ്പുകളും ആ പ്രാർത്ഥനകളും, അത്ര ശുദ്ധിയുള്ളതും വിശുദ്ധവുമാണ് ആ സ്തുതിപ്പുകൾ. ഇസ്രായേലിൽ നിന്ന് ഉളവാകേണ്ടത് വിശുദ്ധിയുടെ സ്തുതിപ്പുകളാണ്, സമർപ്പണത്തിൻ്റെ സ്തുതിപ്പുകളാണ്, ഹൃദ്യമായ സ്തുതിപ്പുകളാണ്. ദൈവത്തെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് കർത്താവിന് പ്രിയപ്പെട്ടവൻ. നമ്മളൊക്കെ എപ്പോഴും സ്തുതിയും സ്തുതി എന്ന് പറയാൻ ഇഷ്ടമാണ്. ഇന്ന് പലർക്കും സ്തുതി എന്നുള്ള വാക്ക്, സ്തോത്രമെന്നുള്ള വാക്ക് ശരിയായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാ പ്രശ്നം. ഏറ്റവും ദിവ്യമായ ഹാലേലുയ്യ എന്നുള്ള പ്രാർത്ഥന പോലും ഹാലേലുയ്യ എന്ന് പറയാൻ പലർക്കും മടിയാ. അത് വ്യർത്ഥമായി ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലേലുയ്യ എന്ന് പൂർണ്ണമായി പറയുന്നതിന് പകരം ഹാല 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 എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേ ഉള്ളൂ വിഷമം. ഹാലേലുയ്യ പറയുന്നതിന് നമുക്ക് പ്രശ്നമില്ല, സ്തോത്രം പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല, സ്തുതിപ്പുകൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ടില്ല. സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാക്രമത്തിൽ മാബൂഗിലെ ഫീലക്സിനോസ് ബാവായുടെ പ്രാർത്ഥന, അതിൻ്റെ സന്ധ്യാ നമസ്കാരത്തിൽ ഏകദേശം ഒറ്റ പ്രാർത്ഥനയിൽ 33 തവണയുള്ള സ്തുതിപ്പുകളാണ്. ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി, പരിപാലിക്കുന്നതിനാൽ നിനക്ക് സ്തുതി, നടത്തുന്നതിനാൽ നിനക്ക് സ്തുതി, അങ്ങനെ ഓരോന്നിനും സ്തുതി പറയുകയാണ്. അല്ലാതെ ഇനിയും തരാനിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തോട് മല്ലുപിടിക്കുകയല്ല, ദൈവം തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും സ്തുതി പറയുകയാണ്. പലർക്കും തോന്നിപ്പോകും ഹാലേലുയ്യയും സ്തോത്രവും സ്തുതി എന്നൊക്കെ പറയുന്നത് ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ സ്വന്തമാണെന്ന് തോന്നിപ്പോകും, മറ്റുള്ളവരങ്ങനെ പറയുന്നില്ലെന്ന് തോന്നിപ്പോകും. സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനയിൽ പ്രത്യേകമായൊരു പ്രാർത്ഥന, തൻ്റെ സ്തുതികളാൽ ആകാശഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഉശാന, ഉയരങ്ങളിൽ സ്തുതി, ആ പ്രാർത്ഥനയെ ആവർത്തിച്ച് പറയുകയാണ്. വീണ്ടും ഓർത്തോണം വിശുദ്ധ കുർബാനക്രമത്തിൽ ചൊല്ലുന്ന, നമസ്കാരത്തിന് ചൊല്ലുന്ന അതിശ്രേഷ്ഠമായൊരു പ്രാർത്ഥന, നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി കയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നേൻ, സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവന്യേ, മൗനം മൃതിയാൽ ഞാൻ പോകും, നീക്കുക കൃപയാലെൻ പാപം. എന്തോ ഒരു അർത്ഥവത്തായ പാട്ടാന്ന് ഓർത്തോണം. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഹല്ലേലുയ്യയും സ്തുതിയും സ്തോത്രവും പറയണമെന്നല്ല. പിതാക്കന്മാർ പാടിത്തന്നെ എന്താണെന്നറിയാമോ, എൻ്റെ ദൈവമേ നിന്റെ സ്തുതിയും ഹാലേലുയായും ഞാൻ നിർത്തരുതേ, അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം.
എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ പറയുന്നതിലല്ല പ്രശ്നം, അത് ഹാലാഹാല എന്ന് പറയുന്നതിലും അർദ്ധരഹിതമായ മർമ്മരങ്ങളോടെ അട്ടഹസിക്കുന്നതിലുമാണ് പ്രശ്നം. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തുതി, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ ഓരോ പ്രാർത്ഥനാ മന്ത്രണങ്ങളാണ്, നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാ? എൻ്റെ ദൈവമേ, എനിക്ക് സുസ്ഥിരത നൽകണമെന്നോ, എനിക്ക് സമ്പത്ത് നൽകണമെന്നോ, ബുദ്ധി നൽകണമെന്നോ എന്നുമല്ല, മറിച്ച് അതിനേക്കാളുപരി ഒറ്റ പ്രാർത്ഥനയാ, എൻ്റെ ദൈവമേ, നിന്റെ സ്തുതിയും ഹാലേലുയായും സ്തോത്രവും പറയുന്നത് ഞാൻ നിർത്താനിടയാകരുതേ. പക്ഷേ അതിൻ്റെ അടുത്ത വരി പറയുന്നുണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതൊന്നും നിർത്താൻ പാടില്ല. പക്ഷേ ഞാൻ പാതകി എന്നറിയുന്നേൻ, സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്യേ, മൗനം വൃതിയാൽ ഞാൻ പോകും. പാപങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ, എല്ലാ പാപവും ചെയ്ത്, എല്ലാ കൊള്ളരുതായ്മയും ചെയ്ത്, എല്ലാ വഞ്ചനയും ചെയ്തിട്ട് ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഇടപെട്ടിരിക്കുന്ന ബിസിനസ്സിൽ മറ്റുള്ളവനെ വഞ്ചിക്കുകയും കള്ളത്തരം കാണിക്കുകയും ചെയ്തുകൊണ്ട് ഹല്ലേലൂയ പറയുകയും, സ്വന്തം സഹോദരനെ ചതിച്ചിട്ട് ഹല്ലേലൂയയും സ്തോത്രവും പറയുകയും ചെയ്തിട്ട് ആത്മീയതയുടെ മറവിൽ അതിനെ അപജയപ്പെടുത്തി മുതലെടുക്കുകയും ചെയ്തുകൊണ്ട് ക്രൈസ്തലോടെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെയാ പ്രശ്നം. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം, കർത്താവെ പശ്ചാത്തപിക്കണം. ഹല്ലേലൂയയും സ്തോത്രവും ഇതൊക്കെ ദൂതന്മാരുടെ ഭാഷകളാണ്. ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 എന്ന് പാടി പ്രാർത്ഥിക്കുന്ന ദശിയ പ്രവാചകൻ ആറാം പുസ്തകത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആറാറ് ചിറകുകളുള്ള മാലാകന്മാർ ദൈവത്തെ സ്തുതിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം വിശുദ്ധ ദൂതന്മാരും നിർമ്മലന്മാരും പറയുന്ന ആ ദിവ്യവാക്ക് പറയാൻ തക്കവണ്ണം നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കണം, ഹൃദയത്തെ ശുദ്ധീകരിക്കണം, പ്രവർത്തനങ്ങളെ ശുദ്ധീകരിക്കണം. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് പശ്ചാത്തപിക്കുന്ന ഭക്തൻ പാടുകയ, ദൈവമേ, എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരാഞ്ഞാൽ എനിക്ക് നരകം അവകാശം, നിന്നിൽ നിന്ന് ഞാൻ ഒത്തിരി അകന്നുപോയി. അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ മഹത്വമേറിയ അനുഭവം ഓർക്കാതെ പോയി. അതുകൊണ്ട് തിരിച്ചു വരണം, ശുദ്ധീകരിക്കപ്പെട്ട് വെടുപ്പാക്കപ്പെട്ട് ഹല്ലേലൂയ എന്നും സ്തോത്രമെന്നും പറയണം. അത് നിർത്തരുതേ, ദൈവമേ ഒരിക്കലും നിർത്താനിടയാകരുതേ. കാരണം ഇങ്ങനെയുള്ള ബലഹീനതയിൽ നിന്ന് ഞാൻ മാറണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള സ്തുതിപ്പുകളിൽ അധിവസിക്കുന്നവനാ ദൈവം. ഇസ്രായേലിൻ്റെ സ്തുതിപ്പുകൾ എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജനം വെറുതെ വാക്കുകൊണ്ട് പറയുന്ന പ്രാർത്ഥനയിലോ സ്തുതിപ്പുകളിലോ പ്രസാദിക്കുന്നു എന്നല്ല അർത്ഥം. ഇസ്രായേൽ എന്ന് പറയുന്ന നമ്മളിപ്പോൾ കാണുന്ന ഭൗതിക ഇസ്രായേൽ രാജ്യമൊന്നുമല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനം. ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ സൃഷ്ടിയൊക്കെ ദൈവത്തിൻ്റെ ഇസ്രായേലാണ്. ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്നതിനെക്കുറിച്ച് ദൈവം ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ആത്മശരീര മനസ്സുകളുടെ നിർമ്മലതയോടെ അവനെ ആരാധിക്കുന്ന ഒരു സമൂഹം, മനസ്സിലെ പൂർണ്ണതയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമൂഹം, അങ്ങനെയുള്ള ഒരു മനസാക്ഷിയുണ്ട്. അതായത് നൈർമല്യത്തിൻ്റെ ഒരു മനസാക്ഷിയുണ്ട്. ആ ഒരു മനസാക്ഷിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽക്കാശകളേ, ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ, എന്നെ തന്നെ സന്നിധിയിൽ കാശയണപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എത്ര ഹൃദ്യമായ പിതാക്കന്മാർ നമ്മളെ പാടി പഠിപ്പിക്കുന്നു, നമ്മളായിത്തീരേണ്ട അനുഭവം എത്ര മഹത്തരമായിട്ടാ പിതാക്കന്മാർ സംവേദിപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു അനുഭവം ഉണ്ടാകണം, ആ സമർപ്പണത്തിൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടാകണം, ആ കരുതലിൻ്റെ ഒരു വലിയൊരു അനുഭവം ഉണ്ടാകണം. നിങ്ങളും ഞാനും പ്രാർത്ഥിക്കേണ്ടതും നിങ്ങളും ഞാനും കൂടി വരേണ്ടതും അതിനുവേണ്ടിയായിരിക്കണം. നിങ്ങളും ഞാനും അടുത്തു വരേണ്ടത് അതിനുവേണ്ടിയായിരിക്കണം.
ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ സ്തുതിയും സ്തോത്രവും ശ്രേഷ്ഠമാകണം. ഹല്ലേലൂയ ശ്രേഷ്ഠമാകണം. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തുതി, എൻ്റെ ദൈവത്തിന് മഹത്വം എന്നുള്ള ആ വലിയ സന്ദേശം പങ്കുവെക്കണം. ഹല്ലേലൂയ എന്നും സ്തോത്രമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഭക്തനാണെന്നും വിശുദ്ധനാണെന്നും നടിക്കാൻ വേണ്ടിയല്ല, കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, കപടഭക്തിക്ക് വേണ്ടിയല്ല, സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല, പ്രാർത്ഥിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം. ഹല്ലേലൂയയും സ്തോത്രമെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലിലൂടെ രക്തമോടുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതത്തിന് ശുദ്ധവായു എപ്രകാരം ആവശ്യമായിരിക്കുന്നുവോ അതുപോലെ ആവശ്യമാണ്. എല്ലാ പ്രാർത്ഥനകളും ആരാധനകളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇത്രയേറെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും വാചാ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ വാചാ പ്രാർത്ഥനകളുടെയൊക്കെ പ്രത്യേകത എന്തോ, ചിലർ പറയും അല്ലാതൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കും. എഴുതപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകൾ നോക്കി വായിക്കാൻ പലർക്കും മടിയാണ്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും കാണാതെ ഒരുപാട് പ്രാർത്ഥിക്കാനറിയാം. പക്ഷേ പ്രത്യേകത എന്തോന്നറിയാമോ, നമ്മൾ ഈ കാണാതെ പ്രാർത്ഥിച്ച് കുറേ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മളുടെ ശരീരവും മനസ്സുമൊക്കെ നമ്മിലേക്ക് തന്നെ അടുത്ത് വരികയാണ്. നമ്മളുടെ ചുറ്റുവട്ടത്തിലേക്ക് കറങ്ങി തിരിഞ്ഞ് വരികയാണ്. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നമ്മൾ പറയുകയാണ്. എൻ്റെ രോഗം, എൻ്റെ ദുഃഖം, എൻ്റെ പ്രയാസം, എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം, വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ, എൻ്റെ ബിസിനസ്സിൻ്റെ വിജയം, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സ്തുതിച്ച് സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോഴുണ്ട്, ഇതൊക്കെ അങ്ങ് മറക്കും. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളും മറക്കും. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവമനുഷ്യർ ദൈവത്തെ സ്തുതിക്കാനിരിക്കുമ്പോഴുണ്ടല്ല, സമയം കാലമൊന്നും പ്രസക്തമല്ല. അതിനോട് ചേർന്നിരിക്കുന്നവർക്കും സമയം പ്രസക്തമല്ല. ദിവസങ്ങളോളം ഇരിക്കും, മണിക്കൂറുകളോളം ഇരിക്കും, ആവശ്യങ്ങളൊന്നും പറയുന്നില്ല, ദൈവത്തിന് സ്തുതി മാത്രം പറയും. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, നമ്മളെ തന്നെ നമ്മൾ മറന്ന് ഇറങ്ങിപ്പോരും, ദൈവത്തെ മാത്രം കണ്ടുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ ഓർത്തോണം, എൻ്റെ പൊന്നു തമ്പുരാന്, എനിക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നു തമ്പുരാൻ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ, അവൻ്റെ മുഖപ്രക്ഷോഭത എനിക്ക് നൽകുമ്പോൾ, ഞാൻ എന്തിനാ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്? അന്വേഷിപ്പീൻ കണ്ടെത്തും, തങ്ങളെ ആശ്രയിക്കുന്നവനെ അവൻ കൈവിടുകയില്ല എന്നീ വാഗ്ദാനം ചെയ്ത തമ്പുരാൻ്റെ സാന്നിധ്യം എന്നോടും നിങ്ങളോടുമൊപ്പം അടുത്തു വരുമ്പോൾ ദൈവമേ എല്ലാം നിങ്ങളങ്ങ് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശു തമ്പുരാൻ തന്നെ പ്രാർത്ഥിച്ചത്, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു, അങ്ങ് മൊത്തം കൊടുക്കുക. അന്നേരം ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട. ആ ഒരു വലിയ ചിന്താധാര മനസ്സിലുണ്ടാകണം. വീണ്ടും ഇസ്രായേലിൻ്റെ സ്തുതിപ്പുകളിന്മേൽ അധിവസിക്കുന്നവനെ. അപ്പം ഈ സ്തുതിപ്പുകളെന്ന് പറയുന്നതിനെ ഉണ്ടല്ലോ ഒരു ഒരു മെറ്റഫോറിക്കൽ യൂസേജാണ്. അതിനെ ഒരു ഇരിപ്പിടമാക്കി മാറ്റുകയാണ്. അതിനെ ഒരു വലിയ നമ്മൾ കാണത്തക്ക രീതിയിലുള്ള ഒരു സംഭവമാക്കി അങ്ങ് മാറ്റുകയാണ്. ഇസ്രായേലിൻ്റെ സ്തുതിപ്പുകളിന്മേൽ അധിവസിക്കുകയാണ്. അവിടെ ദൈവത്തിന് ഇരിക്കാനും നിൽക്കാനും ഉറങ്ങാനും സാധിക്കും. അതായത് സ്തുതിപ്പുകൾ ശക്തമായി വരുമ്പോൾ അതൊരു ഭൗതിക രൂപം പ്രാപിക്കും. നമ്മൾ ചിലപ്പം പറയത്തില്ലയോ, ചില വാതകങ്ങളൊക്കെ വെളിയിലോട്ട് പോയി 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 കഴിയുമ്പോഴത്തേക്ക് അത് പ്രത്യേകമായ നിറവും രൂപവും ഒക്കെ വരും. പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ നമ്മൾ കേൾക്കത്തില്ല, ആദ്യം ചെറിയ ശബ്ദത്തോടെ പോകത്തുള്ളൂ. മുകളിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്നാന്തരം മാലപ്പടക്കങ്ങളായി മാറും, പാരച്ചൂട്ടുകളായി മാറും, വിവിധങ്ങളായ കളറുകൾ വരും. എന്തോ ഒരു ഭംഗിയ, താഴെ നിന്ന് കടന്നു പോകുന്നത് വെറും ഒരു കുറ്റിയിൽ നിന്ന് ഒരു ഷൂ എന്ന് പറഞ്ഞ് വെറുതെ പോകുകയാണ്. പക്ഷേ മേളിൽ ചെന്ന് അത് ശബ്ദമുണ്ടാക്കും, വെളിച്ചമുണ്ടാക്കും, കാഴ്ചയ്ക്ക് വളരെ മനോഹാരിതയുണ്ടാക്കുന്ന ചില ദൃശ്യങ്ങൾ സൃഷ്ടിക്കും. അതായത് വെറും ഒരു കുറ്റിയിൽ നിന്ന് പോകുന്ന പടക്കമായതൊക്കെ സൃഷ്ടിക്കുന്നത്, വെടിമരുന്നാണിത് സൃഷ്ടിക്കുന്നത്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തോണം, എൻ്റെ സ്തുതിപ്പുകളിൽ അധിവസിക്കുന്ന ദൈവം, എൻ്റെ സ്തുതിപ്പ് ശ്രേഷ്ഠമായി തീരുമ്പോൾ അത് ചിതറിപ്പോകത്തില്ല. എൻ്റെ ശബ്ദം പ്രാർത്ഥനാപൂർവമാകുമ്പോൾ അത് അലോസരമാവില്ല, അതൊരു സിംഹാസന രൂപം പ്രാപിക്കുകയാണ്, ഒരു വഴുത്താര സൃഷ്ടിക്കുകയാണ്.
അതായത് ഇസ്രായേലിൻ്റെ സ്തുതിപ്പുകളിന്മേൽ അധിവസിക്കുന്നവനെ എന്ന് പറയുമ്പോൾ ആ സ്തുതിപ്പുകൾ സൃഷ്ടിക്കുന്ന വഴുത്താരയിലൂടെ ദൈവം തമ്പുരാൻ ഇറങ്ങി വരികയാണ്, സ്തുതിക്കുന്നവരിലേക്ക് ഇറങ്ങി വരികയാണ്, അവൻ്റെ ഹൃദയത്തിൽ വസിക്കുകയാണ്, അവൻ്റെ കുടുംബത്തിൽ വസിക്കുകയാണ്. അതാ പ്രാർത്ഥനയിൽ ദൈവത്തോട് സംവേദിക്കുന്നവൻ ഉണ്ടാകുന്ന ഒരു വലിയൊരു അനുഭവം അതാ പ്രിയമുള്ളവർ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്വരമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പരാതികളൊക്കെ മാറും. മൊബൈലിൽ ഞാൻ എൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായി ശക്തമായൊരു സംവേദനം ദൈവവുമായിട്ടുള്ള സംവേദനത്തിലുണ്ട്. ചിലപ്പോൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ, വീഡിയോ കോൾ ചെയ്യുമ്പോൾ, അതേത് മോഡേൺ ടെക്നിക്സ്, അത് ബോട്ടിമാണെങ്കിലും അങ്ങനെയുള്ള സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ചില ഡിസ്റ്റർബൻസ് വരും, നെറ്റ്വർക്ക് പ്രോബ്ലം വരും. സാധാ ഫോണിൽ സംസാരിക്കുമ്പോഴും പലപ്പോഴും പറയും ക്ലിയർ ആയില്ല, നെറ്റ് ശരിയാകുന്നില്ലെന്ന് തോന്നുന്നു, കണക്ഷൻ കിട്ടുന്നില്ല, ഞാനൊന്ന് മാറി നിൽക്കാം, നമ്മളൊക്കെ പറയുന്നതാണ്. പക്ഷേ ദൈവവുമായിട്ടുള്ള സംവേദനത്തിലുണ്ടല്ലോ, ഇങ്ങനെയൊരു നെറ്റ്വർക്ക് പ്രോബ്ലം ഇല്ല. നാം യഥാർത്ഥ ഇസ്രായേലാകുമ്പോൾ, യഥാർത്ഥ വിശ്വാസിയാകുമ്പോൾ ദൈവവുമായിട്ട് നടത്തുന്ന സംവേദനത്തിന് ഈ ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ഇല്ല. മാസാമാസം നമ്മൾ റീചാർജ് ചെയ്യണ്ട. ഭൗതികമായ ഫോൺ സംവിധാനത്തിൽ അത് റീചാർജ് ചെയ്തില്ലെങ്കിൽ എത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് കട്ടായി പോകും. ചിലപ്പോൾ ലോൺ എടുക്കാവുന്ന സംവിധാനമുണ്ട്, അതിനുപോലും ഒരു നിയന്ത്രണമുണ്ട്. പഴയ കാലത്തേക്കാളും ഇപ്പോൾ കൂടുതൽ സംസാരിക്കാം, ഫോൺ ചാർജൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, പുതിയ പുതിയ ഫോണുകൾ ഒത്തിരിയുണ്ട്, ക്ലാരിറ്റി ഒത്തിരിയുള്ള ഫോണുകളുണ്ട്. പക്ഷേ ആ ക്ലാരിറ്റിയുള്ള ഫോണുകളേക്കാൾ നല്ല സംവിധാനം ദൈവവുമായിട്ടുള്ള നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടാകണം, പ്രാർത്ഥനയിൽ ഉണ്ടാകണം. യാതൊരു തടസ്സവുമില്ലാതെ സംവേദിപ്പിക്കാൻ പറ്റും. എൻ്റെ ദൈവം ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ അർപ്പിക്കുന്ന, നിങ്ങളും ഞാനും അർപ്പിക്കുന്ന, നമ്മളുടെ സമൂഹം അർപ്പിക്കുന്ന, നമ്മളുടെ പൂർവികന്മാർ അർപ്പിക്കുന്ന ആ പ്രാർത്ഥനയിലും ആരാധനയിലും വിശുദ്ധിയുടെ അനുഭവത്തിലും നിർമ്മല മനസാക്ഷിയിലും ദൈവം പ്രസാദിച്ച് ഇറങ്ങി വരുന്ന ഒരു സംഭവം, ഒരനുഭവം, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു അനുഭവം, നമ്മോട് സംസാരിക്കുന്ന ഒരു അനുഭവം, സ്വസ്ഥമായിരിക്കുന്ന ഒരു അനുഭവം, അത് രൂപപ്പെടും. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, എന്നോ ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചേടും, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ, രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കിൽ, അപ്പോസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. വീണ്ടും ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ എന്നുള്ള ചിന്ത മറ്റൊരു അർത്ഥതലം നമുക്ക് പകർന്നു നൽകുകയാണ്. ദൈവം ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുക എന്ന് പറയുമ്പോൾ ദൂതന്മാരുടെ സ്തുതിഗീതങ്ങൾ ഒത്തിരിയുണ്ടെങ്കിലും, നിർമ്മലന്മാരുടെ കീർത്തനങ്ങൾ ഒത്തിരിയുണ്ടെങ്കിലും, മനുഷ്യൻ്റെ സ്തുതിഗീതത്തിന് ദൈവം കൊടുക്കുന്ന വില എത്ര വലുതാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ എന്ന് സാക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ഒരു വലിയ തിരിച്ചറിവ് നടത്തുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം പരിശുദ്ധനാണ്. അവൻ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമാണ്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എത്രമാത്രം അശുദ്ധനാകുന്നു എന്നും സാക്ഷിക്കുന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ ത്രൈശുദ്ധ കീർത്തനം ശ്രദ്ധേയമാണ്. ആരാധനയ്ക്കിടയിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. കൗമായിലും ആ പ്രാർത്ഥനയുണ്ട്.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ സാക്ഷിക്കുകയാണ്. യോഗ്യതയില്ലാതെയാണ് ഞാൻ നിന്നെ പരിശുദ്ധനെന്ന് പറയുന്നതെന്ന് സ്വന്തമായിട്ട് സമ്മതിക്കുകയാണ്. അർഹതയില്ലാതെയാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെന്ന് തുറന്നു പറയുകയാണ്. മനസ്സിപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണ്. ഞാൻ പരിശുദ്ധനാണെങ്കിൽ ദൈവവും പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. കാരണം എനിക്കും പരിശുദ്ധിയുണ്ട്, ദൈവത്തിനും പരിശുദ്ധിയുണ്ട്. ഇന്ന് പലരുടെയും പ്രാർത്ഥന അങ്ങനെയാണ്. ഞാൻ പരിശുദ്ധനാണ്, ഞാൻ പ്രവാചകനാണ്, ഞാൻ ഉന്നതനാണ്, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, ദൈവവും അതുപോലെയൊക്കെ ഉള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുന്നത് അങ്ങനെയല്ല. ദൈവം അധിവസിക്കുന്നത് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ നന്മയിലോ ഗുണത്തിലോ ഒന്നുമല്ല, മറിച്ച് ഞാനെന്ന് പറയുന്ന വ്യക്തിയായിത്തീരേണ്ട ജീവിതാനുഭവത്തിലും സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ പൂർണ്ണതയിലും എത്തുമ്പോൾ അതിലാ ദൈവവുമായിട്ട് നമ്മൾ ചേരുന്നത്. സ്തുതിയില്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മിൽ അധിവസിക്കുന്നില്ല, സ്തോത്രമില്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ അധിവസിക്കുന്നില്ല, പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുകയാണ്. ഇതെല്ലാം അതിൻ്റെ അകത്തിലുണ്ട്. സ്തുതികളിന്മേലാ ദൈവം അധിവസിക്കുന്നത്. നമ്മൾ സ്തുതിയും പ്രാർത്ഥനയും സ്തോത്രഗീതങ്ങളും അർപ്പിക്കാതെ എൻ്റെ ദൈവത്തെ കുടിയിരുത്താൻ വലിയ ദേവാലയങ്ങളും വലിയ കപ്പേളകളും ഒന്നും പണിഞ്ഞിട്ട് കാര്യമില്ല. വീടിനകത്തിൽ പ്രാർത്ഥനാമുറി പണിഞ്ഞിട്ട് കാര്യമില്ല. വലിയ ഫോട്ടോകൾ വെച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥനാലയങ്ങൾ ഭംഗിയായിട്ട് പരിപാലിക്കണം, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭംഗിയായി സൂക്ഷിക്കണം, അതിനെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതെല്ലാം വേണം. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനേക്കാൾ ശക്തമായി നമ്മൾ അർപ്പിക്കേണ്ട പ്രാർത്ഥനയില്ലെങ്കിൽ ഒന്നുമില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥന എന്നിൽ ഇല്ലെങ്കിൽ, ഞാൻ അശുദ്ധനായാൽ എനിക്ക് യാതൊരു മാഹാത്മ്യവുമില്ല, അതിന് പ്രസക്തിയില്ല എന്ന് പറയുന്നു. അതോട് ചേർന്ന് പറയുന്നു, സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനാ, അല്ലാതെ എൻ്റെ പരിശുദ്ധി കണ്ടുകൊണ്ടല്ല, അവൻ പരിശുദ്ധനാണ്, എനിക്ക് കുറവുകളുമുണ്ട്, എനിക്ക് ബലഹീനതയുണ്ട്. അത് തുറന്നു പറയുകയാണ്. പാട്ടുകാരൻ പാടി, ശ്ലീബായേ ധ്യാനിക്കുമ്പോൾ എന്നുള്ളം ദുഃഖിക്കുന്നു, എൻ ഹസ്തം തന്നെ തല്ലി എന്നിട്ടും സ്നേഹിച്ചെന്നെ. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. അതെ, എൻ്റെ ദൈവം പരിശുദ്ധൻ തന്നെയാണ്. ഞാൻ ആ പരിശുദ്ധിയിലേക്ക് വരണം, അതിനുവേണ്ടി പഠിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോഴേ അത് പറയാനുള്ള യോഗ്യതയുള്ളൂ. ആ സമർപ്പണത്തിൻ്റെ പൂർണ്ണത ഘട്ടം ഘട്ടമായി ഉൾക്കൊള്ളുവാനും നമ്മുടെ കുടുംബത്തെ പ്രകാശിപ്പിക്കുവാനും സമൂഹത്തിന് വെളിച്ചമായി തീരുവാനും ഇടയാകട്ടെ. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.